ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡിങ് കളിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗിൻ്റെ ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെ നിങ്ങൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് എനിക്ക് ഈസി ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആഡ് പിക്കണില്ല, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ പ്രിവ്യൂ കണ്ട ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്യാപ്കട്ട് എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്യാപ്കട്ട് അൺലോക്കഡ് വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അൺലോക്കഡ് വേർഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആസിഫ് ഒമർ യൂട്യൂബ് എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ആ ഒരു പേജിൽ ഹൈലൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്കട്ട് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്യാപ്കട്ടിൻ്റെ വേർഷന് 5.6.0 എന്നുള്ളൊരു വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു APK ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഞാനൊരു വീഡിയോ ഈ ആപ്ലിക്കേഷനിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണേണ്ട ഒരു വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഫോർമാറ്റ് എന്ന് നെയിമുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ ആസ്പെക്ട് നിങ്ങൾ അവിടെ 9:16 എന്ന ആസ്പെക്ട് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു ആഡ് ചെയ്ത വീഡിയോൻ്റെ ഒരു ആസ്പെക്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ആഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമ്മളൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഷേക്ക് എഫക്റ്റ് ഓരോ ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണ ഒരു മെത്തേഡ് അവിടെ പക്കായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കണേ മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ചാനൽ ചെയ്തിട്ട് കാണുന്നവരെന്തെങ്കിലും ചേഞ്ചസും ചെക്ക് ഓടി നോക്കുക. നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് കളിക്കുന്ന വീഡിയോ ട്രിക്സ്, അതുപോലെ ഫോട്ടോ ട്രിക്സ്, ഇൻസ്റ്റാഗ്രാം റിലേറ്റ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന യൂസറാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചേഞ്ചസും ചെക്ക് ഓടി ക്വസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇനി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒരു വീഡിയോയിൽ ചെറിയ ഫ്രീസ് എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഷേക്ക് എഫക്റ്റ് വരേണ്ടത്, ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളൊരു വൈറ്റ് ലൈൻ നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കുക, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ ഏറ്റവും അവസാനമായിട്ട് അവിടെ നിങ്ങൾക്ക് അവിടെ ഫ്രീസ് എന്ന് നെയിമുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു വൈറ്റ് ലൈൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ഒരു വീഡിയോൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് അവിടെ ഒരു ഇമേജ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷേക്ക് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ഇമേജിൻ്റെ ലെയർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ സ്റ്റൈലി എന്ന് നെയിമുള്ളൊരു ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റൈലി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണിക്കാത്തവരെ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ അവിടെ ഒരു VPN ചേഞ്ച് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആസിഫ് ഒമർ യൂട്യൂബ് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഹൈലൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ഇമേജ്. അപ്പോൾ നിങ്ങൾ ആ ഒരു APK നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു VPN മാറ്റിയതിന് ശേഷം നിങ്ങൾ ക്യാപ്കട്ടിലേക്ക് വന്നിട്ട് നിങ്ങളൊരു ഫ്രീസ് ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങളവിടെ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഒരു ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ സ്റ്റൈലി എന്നൊരു ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ ഈ സ്റ്റൈലി ഓപ്ഷൻ ഇമേജിൽ മാത്രമേ വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി സെലക്ട് ചെയ്തിട്ട് താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ സ്റ്റൈലി കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഇമേജിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ സ്റ്റൈലി എന്നൊരു ഓപ്ഷൻ അവിടെ താഴെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റൈലി എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർവേസ് അവിടെ കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റൈലിൽ അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിലെ പസിലി എന്നുള്ളത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ 100 ആവണ വരെ ചെറിയ ലോഡിംഗ് ഉണ്ടാവും. ആ ഒരു ലോഡിംഗ് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടിന് ആ ഷെയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ ഫോട്ടോ പസിലി എന്നുള്ളൊരു എഫക്റ്റ് അവിടെ ആഡ് ചെയ്യലോട് കൂടി നമ്മുടെ ഒരു വീഡിയോ ക്രിയേറ്റിംഗ് അവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശിച്ച് കമന്റ് രൂപത്തിൽ രേഖപ്പെടും. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് വീഡിയോ ടിങ്സ് ഫോട്ടോ ടിങ്സിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിക്കൂടെ നമ്മൾ ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.